ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ പ്രധാന പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധനാ രൂപമായിട്ടുള്ള കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ പലതരത്തിലുള്ള തർക്കങ്ങൾക്കും വൈദികർ നടത്തുന്ന സമരങ്ങൾക്കും ഇപ്പം എറണാകുളം അങ്കമാലി രൂപതയുടെ മെത്രാപ്പൊലിത്തമാർ ആന്റണി കരിയലിനെ ആ സ്ഥാനത്ത് നിന്നും നീക്കുന്നതിലേക്കും വരെ വഴിവച്ചിരിക്കയാണ് ശരിക്കും എന്താണ് ഈ കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങൾ സിനഡിന്റെ നിർദ്ദേശത്തെ എതിർക്കുന്ന പുരോഹിതരും ക്രൈസ്തവ ഗ്രൂപ്പുകളും മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ് ആന്റണി കരിയലിനെ സ്ഥാനത്തു നിന്നും നീക്കുന്നതോടെ ഈ തർക്കങ്ങൾക്ക് ശമനമാകുമോ ഡൂൾ എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നു സീറോ മലബാർ സഭയ്ക്ക് കീഴിലെ എല്ലാ പള്ളികളിലും ഒരൊറ്റ രീതിയിൽ തന്നെ കുർബാന അർപ്പിക്കണമെന്ന് ബിഷപ്പുമാരുടെ സീനഡ് തീരുമാനിച്ചതാണ് ഇന്ന് നടക്കുന്ന തർക്കങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വരുന്നത് സിനഡിന്റെ നിർദ്ദേശപ്രകാരം കുർബാന അർപ്പിക്കുന്ന സമയത്ത് വൈദികൻ ആദ്യ ഭാഗങ്ങളിൽ മാത്രം ജനങ്ങളെ ഫേസ് ചെയ്ത് നിൽക്കും പിന്നീടുള്ള ഭാഗത്തെല്ലാം തിരിഞ്ഞു നിന്ന് ദൈവിക രൂപങ്ങളെ അഭിമുഖീകരിച്ചാണ് കുർബാന ചൊല്ലേണ്ടത് ഇതിന്റെ വിവിധ വശങ്ങളിലേക്ക് പോകും മുൻപ് എങ്ങനെയാണ് നിലവിൽ വിവിധ രീതിയിൽ ഈ കുർബാന ചൊല്ലുന്നത് എന്നൊന്ന് ബ്രീഫായി പറയാം സീറോ മലബാർ സഭയ്ക്ക് കീഴിൽ വിവിധ വിഭാഗങ്ങളിലും പ്രാദേശികമായും കുർബാന ചൊല്ലുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഭൂരിഭാഗം സ്ഥലങ്ങളിലും വൈദികർ വിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് കുർബാന ചൊല്ലുക എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ വിശ്വാസികളിൽ നിന്ന് മുഖം തിരിഞ്ഞ് ദൈവിക രൂപങ്ങളെ മാത്രം അഭിമുഖീകരിച്ചുകൊണ്ട് കുർബാന അർപ്പിക്കുന്ന രീതിയുണ്ട് ഇനി കണ്ടുവരുന്ന മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് കുർബാനയുടെ ഏതാണ്ട് മുഴുവൻ സമയം വൈദികൻ വിശ്വാസികൾക്ക് നേരെ നിൽക്കുകയും ചില പ്രത്യേക സമയത്ത് ചില പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനായി തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന രീതിയാണ് കഴിഞ്ഞ വർഷം ബിഷപ്പുമാരുടെ സെനഡ് ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ കുർബാന ചൊല്ലുന്നത് അവസാനിപ്പിച്ച് ഒരൊറ്റ രീതിയിലാക്കണം കുർബാന എന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചു അതേക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് വത്തിക്കാനും മാർപ്പാപ്പയും കുർബാന അടക്കമുള്ള കാര്യങ്ങളിൽ കത്തോലിക്കാ സഭയിൽ മൊത്തത്തിലായി ഒരു ഏകീകൃത രൂപം കൊണ്ടുവരണമെന്ന നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ നൽകിയിരുന്നു അതിന്റെ കൂടി ഭാഗമായിട്ടാണ് സിനഡിന്റെ നിർദ്ദേശം വരുന്നത് ആഗസ്റ്റിലായിരുന്നു ഇത് വന്നത് കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണെന്നും പിന്നെ ഈ കോവിഡ് കാലത്ത് കുർബാന ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് പല രീതികൾ കൈക്കൊള്ളേണ്ടി വന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നീ കാരണങ്ങളാണ് പുതിയ തീരുമാനത്തിന് കാരണമായിട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്നാൽ നിരവധി ബിഷപ്പുമാരുടെയും വൈദികരുടെയും എതിർപ്പ് പരിഗണിക്കാതെയാണ് സിനഡ് സർക്കുലർ പുറത്തിറക്കിയതെന്ന ആക്ഷേപവും അന്ന് തന്നെ ഉയർന്നിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ വൈദികരുടെ നേതൃത്വത്തിലുള്ള ഉപവാസ സമരം ബിഷപ്പുമാരെ നേരിട്ട് പോയി കണ്ട് പരാതി സമർപ്പിക്കൽ പഴയ രീതിയിൽ തന്നെ കുർബാന ചൊല്ലൽ തുടരൽ എന്നിങ്ങനെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നാട്ടിൽ നടന്നത് സീറോ മലബാർ സഭയ്ക്ക് കീഴിലെ പല രൂപതകളും അവരുടെ അധ്യക്ഷന്മാരും ഏകീകൃത കുർബാന എന്നതിനെ അംഗീകരിച്ചെങ്കിലും എറണാകുളം അങ്കമാലി രൂപത പ്രതിഷേധം തുടർന്നു സീറോ മലബാർ സഭയുടെ രണ്ടാമത്തെ വലിയ രൂപതയുടെ ഭാഗത്തു നിന്നും വന്ന പ്രതിഷേധം സഭയെ മൊത്തത്തിൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നു ജനാഭിമുഖമായി നിന്നുകൊണ്ട് കുർബാന അർപ്പിക്കുന്ന രീതി കാലങ്ങളായി തുടരുന്നതാണെന്നും അത് മാറ്റേണ്ടതില്ലെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത് മാത്രമല്ല വൈദികരുമായോ വിശ്വാസികളുമായോ യാതൊരുവിധ കൂടിയാലോചനയും നടത്താതെയാണ് സിനഡ് ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്നും ഇത് അതിനുശേഷം അടിച്ചേൽപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രാദേശികമായിട്ടുള്ള ഓരോ സഭകളുടെയും സ്വാതന്ത്ര്യത്തെയും വൈവിധ്യത്തെയും അവരുടെ രീതികളെയും ൊണ്ടാണ് സഭ നിലനിൽക്കുന്നതെന്നും അതിനെ കൂടിയാണ് പുതിയ സംഭവ വെല്ലുവിളിക്കുന്നതെന്നും ഇവർ പറയുന്നു വിശ്വാസികൾക്കിടയിലും അവരുടേത് മാത്രം സംഘടനകൾക്കിടയിലും പുതിയ യൂണിഫൈഡ് സിസ്റ്റത്തെ എതിർക്കുന്നവർ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി പുതിയ കുർബാന രീതിയുമായി ബന്ധപ്പെട്ട കർദിനാളിന്റെ ലേഖനം പള്ളികളിൽ വായിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞവരുടെ നേതൃത്വത്തിൽ ചില പള്ളികളിൽ ഈ സർക്കുലർ കത്തിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിരുന്നു ഇനി ആന്റണി കരിയിലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലേക്ക് വന്നാൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജനുവരിയിൽ എറണാകുളം അങ്കമാലി രൂപതയിലെ പുരോഹിതരും വിശ്വാസികളും നിരാഹാര സമരം ആരംഭിച്ചു ഇതേ തുടർന്ന് പഴയ രീതിയിൽ തന്നെ കുർബാന തുടരാൻ കരിയിൽ അനുവാദം നൽകി എന്നാൽ പിന്നീട് ഫെബ്രുവരിയിൽ ആരാധനക്രമം സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവരുതെന്ന് മാർപ്പാപ്പ പൗരസ്ത്യ സഭാ ബിഷപ്പുമാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഇതിനിടയിൽ പുതിയ ആരാധനാക്രമം നടപ്പിലാക്കാൻ ഡിസംബർ വരെ സമയം നീട്ടി ചോദിച്ച് പല വൈദികരും രംഗത്തെത്തി ഈ ആവശ്യത്തെ കരിയിൽ അംഗീകരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ഉന്നത നേതൃത്വം എതിർത്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏഴിന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയും ഈ ബിഷപ്പ് ആന്റണി കരിയിലും ഒപ്പുവെച്ച പുതിയ സർക്കുലർ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്ത് മുതൽ അതായത് ഈ വർഷത്തെ ഓശാന ഞായർ മുതൽ കുർബാന ചൊല്ലുന്നതിൽ ഈ മാറ്റം കൊണ്ടുവരണം എന്നായിരുന്നു ഈ സർക്കുലറിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം അന്ന് തന്നെ ഉയർന്നു പുരോഹിതരായിരുന്നു പ്രതിഷേധത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നത് സർക്കുലർ ഇറങ്ങിയ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആന്റണി കരിയലിനെ ഫോഴ്സ് ചെയ്ത് ഒപ്പുവെപ്പിച്ചതാണ് എന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ആരാധന സംബന്ധിച്ച തർക്കം തുടരുന്നതിനിടയിലാണ് കരിയലിൽ നിന്നും നിർബന്ധപൂർവം രാജി ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകളും വരുന്നത് ഇതിനിടയിൽ വത്തിക്കാൻ സ്ഥാനപതിയുമായി എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രതിനിധി സംഘവും കരിയലും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാറാൻറണി കരിയിൽ രാജി സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഔദ്യോഗികമായ ഉത്തരവ് വരും ദിവസങ്ങളിലായിരിക്കും വരുന്നത് എറണാകുളം അങ്കമാലി രൂപതയിലെ ഭൂരിഭാഗം പേരും ഇപ്പോഴും പുതിയ ആരാധനാക്രമത്തെ അംഗീകരിച്ചിട്ടില്ല കരിയലിനെ രാജിവെപ്പിച്ച നടപടിക്കെതിരെ പുരോഹിതർ തന്നെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട് സിനഡിനെയും മാർ ജോർജ് ആലഞ്ചേരിയെയും സംരക്ഷിക്കാനായാണ് വത്തിക്കാൻ ഈ നീക്കം നടത്തുന്നതെന്നാണ് ഇവരുടെ ആരോപണം നേരത്തെ ആലഞ്ചേരിക്കൊപ്പം നിന്ന കരിയൽ ആ നിലപാടുകളിൽ നിന്നും പുറകോട്ടു പോകാൻ തുടങ്ങിയത് ആലഞ്ചേരിയെ ചൊടിപ്പിച്ചുവെന്നും അതാണ് നീക്കത്തിന് പിന്നിലെന്നും ചില കോണുകളിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് കരിയലിന്റെ രാജി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ പുതിയ ആരാധനാക്രമത്തിനെതിരെയുള്ള പ്രതിഷേധം ഒരു പക്ഷേ കൂടുതൽ ശക്തമാകുമെന്നാണ് ചില നിരീക്ഷണങ്ങൾ എന്നാൽ കരിയലിന് പകരം സിനഡ് അനുകൂലിയായ ഒരാള് സ്ഥാനത്തെത്തിയാല് അതോടെ പ്രതിഷേധം കെട്ടടങ്ങുമെന്നാണ് ചിലര് ചൂണ്ടിക്കാണിക്കുന്നത്